ഫണ്ട് മോഷണം. രാഷ്ട്രീയ നേതാവും മുൻ എം പിയുമായ പി വി സിയുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച 25 ലക്ഷം രൂപ മോഷണം പോയി. ഈനാശു എന്ന കള്ളനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഈന എന്താണ് തേങ്ങാക്കൊട ഇത് കണ്ടോ, ഈനാശു നിരപരാധിയാണ്. അതെ, അവൻ നിരപരാധി തന്നെയാണല്ലോ. പോലീസുകാർ ഇപ്പൊ അവനെയാ പിടിച്ചിരിക്കുന്നത്. പേടിക്കണ്ട, ഇന്ന് അവനെ അവർ കോടതിയിൽ ഹാജരാക്കും. പക്ഷെ അവൻ കോടതിയിൽ എത്തില്ല. കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും. സത്യമാണോ ഇത്? വാക്കും തോക്കും ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ. എന്റെ അമ്മായി നമ്മുടെ നാത്തോൻ കാര്യം അന്വേഷിക്കാതെ ഒരു കാര്യാന്വേഷണം. കോളേജിലേക്കായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ എസ് ഐ ടെസ്റ്റ് പിന്നെ എഴുതി. ഞാൻ ചോദിച്ചില്ലല്ലോ. എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. ഈനാശുനെ കൊണ്ടുപോയി. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. പതുക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞോളൂ. പ്ലീസ് സർ, ഞാൻ നിരപരാധിയാണ്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത രണ്ട് കോൺസ്റ്റബിൾമാരാണ് ഈനാശുവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത്. ഒന്നും എനിക്ക് കേൾക്കണ്ടോ? രൂപ ചില്ലറയല്ല, 25 ലക്ഷമാ. 25 ലക്ഷം തല്ലുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും നാട്ടുകാരിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാ ഈ പണം. ഈ കാരണം കൊണ്ട് എന്റെ രാഷ്ട്രീയ ഭാവി അങ്ങ് തകരാറിലായ. കാക്കിക്കുപ്പായിട്ട് ഒരുത്തരും ഈ സ്റ്റേഷനിൽ കാണില്ല, അത് ഓർമ്മ വെച്ചോ. പിന്നെ ഇയാൾ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയും. തന്നെക്കാൾ വലിയ മന്ത്രിയുടെ ശുപാർശയില ഞാൻ ജോലി കയറിയത്. അറിയാമോടോ കഴുത? എന്തെങ്കിലും പറഞ്ഞ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാം സർ. സർ, പാർട്ടി ഓഫീസിലേക്കല്ലേ? അല്ല, സൂര്യനെല്ലിയിലേക്ക്. വണ്ടി വിടറ. ഭാസ്കര, നിനക്ക് രണ്ടടി തരാനുള്ള വടി എനിക്ക് കിട്ടി. സർക്കിൾ, DYSP, SP എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ. നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി. പക്ഷെ അവർ ഒരു ദയയും കാണിച്ചില്ല. എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. മാത്യു ജോസഫ്, കെ വി ഭാസ്കരൻ. എന്ത് ചെയ്യാം, പിടിവിട്ട കള്ളനെ പിടികിട്ടും വരെ നിങ്ങൾക്ക് ജോലിയില്ല, ശമ്പളവുമില്ല. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ സാർ ഒരുപാട് വാദിച്ചെന്ന് പറഞ്ഞല്ലോ. അതെ, എതിരായ തീരുമാനം എടുത്തപ്പോ അന്തസ്സോടെ കോൺഫറൻസിൽ നിന്ന് ഇറങ്ങി പോരാത്തത് എന്ത്? അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ വരുമ്പോ ഇറങ്ങിപ്പോരാൻ ഇതെന്താ, കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ? പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസലാ. എന്റെ പേടി അതല്ല, ഈ അവസ്ഥയിൽ അഞ്ജു തന്നെ പൂർണ്ണമായും പുറന്തള്ളുമോ എന്ന. അച്ചായ, ഒരു മിനിറ്റ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ? അപ്പോ അഞ്ജുവിന് എന്നോടൊരു ചായ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ധൈര്യമായി. എന്നാ കേട്ടോളൂ, കുരികേഷ് മാത്യു പ്രിൻസിപ്പൾ ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൽ തന്നെയാണ് കെ വി ഭാസ്കരനും ട്രെയിനിങ് എടുത്തത്. ഇന്ന് തൊട്ട് 90 ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. അഞ്ജുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും. ആണോ? അതെടാ. എങ്കിൽ ആ 90-ാം ദിവസം ഈ VC ഭാഗ്യനാഥൻ പാതി മീശ വടിച്ചു കളയും. ഇത് സത്യം, സത്യം. കാണാം, കാണാം.
ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള പരിഗണനയിലാണ് അന്നാമനെ പോറ്റുന്നതും തങ്കഭസ്മം തന്ന് ചോപ്പിക്കുന്നതും. ഇനിയിപ്പോ അവള് ക്രിസ്മസ് വെക്കേഷന് വരുമ്പോ ഈശോയെ എന്റെ ഒരു ഗതി. കിട്ടാത്ത പെണ്ണിന് വേണ്ടി കിട്ടിയ കളനെ കൈവിട്ട മഹാഭാവി, എന്റെ വേളാങ്കണ്ണി മാതാവേ, അന്നാമ വരുന്നതിന് മുമ്പ് നീ ആ പെരിങ്കളനെ എനിക്ക് തിരിച്ചു തന്നാൽ എന്റെ അന്നാമയുടെ രൂപത്തിൽ സ്വർണം കൊണ്ട് തീർത്തൊരു ആൾരൂപം നിന്റെ തിരുമുമ്പിൽ വെച്ചേക്കാവേ. എടിയേ, നേർച്ച സമയമാകുമ്പോഴേക്കും നീ ഒന്ന് മെലിഞ്ഞു തരണേ, അല്ലെങ്കിൽ ഞാൻ കുഴയും. എത്ര കിലോ വേണ്ടി വരുമോ എന്റെ മാതാവ്? എവിടെ പോകുന്നു? ഞാൻ ഗൾഫിൽ പോവാ. വരുന്നുണ്ടോ? എടോ, കള്ളനെ പിടിക്കാൻ. കള്ളനെ പിടിക്കാൻ? ആ, കള്ളന്റെ മേൽവിലാസം ഉണ്ടോ കയ്യിൽ? എന്തേ പിന്നെ ഇങ്ങനെ കള്ളനെ പിടിക്കുന്നത്? നട്ടപ്പാതിരക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. അല്ല, പട്ടാപ്പാവിലെ കള്ളൻ നമ്മളെ തന്നെ ഇങ്ങോട്ട് വരുമല്ലേ. എങ്കിൽ ചെല്ലു. ആ, ഗുഡ് നൈറ്റ്. ഏ, നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങണം കേട്ടോ. ബൈ ബൈ. മറക്കല്ലേ. ഓക്കേ. കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്നോട് അല്ലേ? അയ്യോ, എന്തിന്? ഞാൻ കാരണമല്ലേ അന്ന് ആ കള്ളൻ മിസ്സായത്. കള്ളൻ മിസ്സായത് എന്റെ സമയദോഷം കൊണ്ട്. ഇനിയിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അമിതമായി എന്തൊക്കെയോ ആഗ്രഹിച്ചു. പണ്ട് കാർന്നമാർ പറയാറുണ്ട്, ആകാശം മുഴുക്ക ഉന്നം വെച്ചാലേ തെങ്ങിന്റെ മണ്ടയിലെങ്കിലും കൊള്ളുന്നു. ഇനിയിപ്പോ അമ്പുവിലും നഷ്ടപ്പെട്ടവൻ എന്തുന്നം. വീട്ടിലറിച്ചോ? ഇല്ല, മാസാമാസമുള്ള മണി ഓർഡർ കിട്ടാതെ വരുമ്പോ അവരറിഞ്ഞോളും. 9 മക്കളിൽ സ്കോളർഷിപ്പും റാങ്കൊക്കെ വാങ്ങിക്കുന്ന സമർത്ഥനായ മകൻ കെ വി ഭാസ്കരൻ. ഭാസ്കരൻ എന്നുള്ള പേരിന്റെ ഇടതുഭാഗത്തുള്ള കെ വി ഇനീഷ്യലാ, തറവാട്ട് പേര്. പക്ഷെ ഒരു കാര്യമില്ല, പേരിന്റെ വലത് ഭാഗത്ത് എം എ ബി എ എന്നൊക്കെ എഴുതി ചേർക്കാൻ എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അമ്മക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മകന് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ എന്റെ ജാതദോഷ. ക്ഷമിക്കണം, ഞാൻ ഈ പറഞ്ഞതൊന്നും അഞ്ജുവിന് മനസ്സിലാവില്ല. വലുപ്പവും ചെറുപ്പവും അളക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഫസ്റ്റ് പി ഡി സിക്ക് പഠിക്കുമ്പോഴേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിരുന്നു. എസ് ഐ ആയാലും ഇഷ്ടപ്പെടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? എസ് ഐയും പോലീസൊന്നല്ല ഇപ്പൊ പറഞ്ഞ് വിശ്വസിക്കല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കെ വി ഭാസ്കരനെ ഉള്ളൂ. ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കണ്മതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ മങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്കെന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാൽ അതിരം ഭേയം, ആരാളിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ. ആണാം നമുക്ക് കാണാം കാണാം. എന്ത് പറ്റി? ഹലോ, യെസ്, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ, ഭാസ്കരന് വട്ടായി. ഭാസ്കരനോ? അല്ല, ഭാസ്കരനോ? അതെ അച്ചായ, ഇവിടെ വന്ന് എൻ്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്കാത്തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ.